നമസ്കാരം. സി പി എം തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ വീണ്ടും വിഭാഗീയത ശക്തമാകും എന്ന ഒരു വെളിപ്പെടുത്തലുകളും ചില വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. സി പി എം നേതാക്കളുടെ പല ആൾക്കാരുമായിട്ടുള്ള സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ അവർ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ചില വിഭാഗീയതകൾ ശക്തമാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായ വി ജോയിയാണ് പിന്നെ സ്ഥാനാർത്ഥിയായി പോകുമ്പോൾ അവിടെ പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടി വരും. അങ്ങനെ പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോൾ വീണ്ടും വിഭാഗീയത അവിടെ ശക്തമാകും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കണ്ണു വച്ചിട്ടുള്ള പലരും ഉണ്ട്. നേരത്തെ ആനാവൂർ നാഗപ്പനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരവസ്ഥ വന്നപ്പോൾ, കാരണം അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ തന്നെ ചില സീറ്റുകൾ മോഹിച്ച ചില നേതാക്കൾ ഇപ്പോഴും ശക്തമായി രംഗത്തുണ്ട്. ജോയി ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ടാണ് അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വ്യക്തിയായിട്ടാണ് സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. എം എൽ എ കൂടിയായ ജോയിയെ ജില്ലയിലെ സെക്രട്ടറിയാക്കി മാറ്റേണ്ടി വന്നത് ജില്ലയിലെ വിഭാഗീയത ശക്തമായതുകൊണ്ടാണ്. അപ്പോൾ അത് അന്ന് മുതൽ തന്നെ വി പി ജോയിയെ മാറ്റിയിട്ട് മറ്റേതെങ്കിലും കാരണം സാധ്യത ഉണ്ടോ എന്ന് ചില ആൾക്കാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതും ലോക്സഭയിലേക്ക് ആറ്റിങ്ങലിലേക്ക് ജോയിയുടെ പേര് ആദ്യമായിട്ട് പത്രങ്ങൾക്ക് വിവരങ്ങൾ കൊടുക്കുന്നതും ജോയി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൊടുക്കുന്നതും ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനം മോഹം വച്ചുകൊണ്ടിരിക്കുന്ന ചിലർ തന്നെയാണ്. അതിൽ യുവാക്കൾ DYFI തലത്തിൽ വളർന്നു വന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ ഒന്ന് രണ്ട് വ്യക്തികൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഈ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ ചില വെൽഫെയർ സ്ഥാപനങ്ങളുടെ ചെയർമാനാണ്, ചില കോർപ്പറേഷനുകളുടെ ചെയർമാനാണ്. കഴിഞ്ഞ പ്രാവശ്യവും ചെയർമാനായിരുന്നു, ഇപ്പോഴും ചെയർമാനാണ്. അദ്ദേഹത്തിന് അത് പോരാഞ്ഞിട്ട് ജില്ലാ സെക്രട്ടറി എന്ന പദവിയിലേക്ക് എത്തണമെന്ന് ആ ചെറുപ്പക്കാരനായ DYFI നേതാവിന് ആഗ്രഹമുണ്ട്. അദ്ദേഹം അതിനുവേണ്ടിയുള്ള ചരടുവലികൾ നടത്തുന്നുണ്ട്. ആ ചരടുവലികളുടെ ഭാഗമായിട്ടാണ് വി പി ജോയിയെ പിന്നെ ആറ്റിങ്ങൽ മത്സരിപ്പിക്കണം എന്ന ഒരു അഭിപ്രായം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയാവുകയും അത് ഏകദേശം അംഗീകരിക്കപ്പെടുകയും സംസ്ഥാന നേതൃത്വം അത് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ തനിക്ക് പിന്നെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ടു പോയ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇപ്പോൾ പിടിച്ചെടുക്കാം, വി പി ജോയി മാറുമ്പോൾ പിടിച്ചെടുക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ ഒരു കോർപ്പറേഷനിലെ പിന്നെ ചെയർമാനാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ചെയർമാൻ എന്ന ബോർഡ് വെച്ചിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞ പിണറായി വിജയന്റെ ഭരണകാലത്ത്. ഇപ്പോഴും ചെയർമാൻ എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന് വണ്ടിയിൽ ബോർഡ് വെച്ച് കഴിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ആളാണ്. പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ VS അച്യുതാനന്ദന്റെ കൂടെ നിൽക്കുകയും VS അച്യുതാനന്ദന്റെ വിശ്വസ്തനായിട്ട് നിൽക്കുകയും എന്നിട്ട് കമ്മിറ്റികളിൽ നടക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ടും പിണറായി വിജയന്റെ പക്ഷത്തിന് ചോർത്തിക്കൊടുക്കുകയും അങ്ങനെ പിന്നീട് പിണറായി പക്ഷത്തിന്റെ പ്രമുഖനായ വ്യക്തിയായി മാറുകയും ചെയ്ത ആളാണ്. എന്തായാലും ആ ആളിന്റെ പേര് പിന്നീട് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയും. അങ്ങനെയുള്ള ചില വിവരങ്ങളാണ് CPM ജില്ലാ നേതൃത്വത്തിൽ നിന്നും ചില നേതാക്കന്മാരും നമുക്ക് ലഭിക്കുന്നത്. അവിടെ ആനാവൂർ നാഗപ്പന്റെ കാലം ഒഴിയുമ്പോൾ ഉണ്ടായ ആ മത്സരം വീണ്ടും ഈ വി പി ജോയി സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി അദ്ദേഹത്തിന് ജില്ലാ പിന്നെ സെക്രട്ടറി എന്നുള്ള സ്ഥാനം ഒഴിയേണ്ടി വന്നാൽ കൃത്യമായിട്ടും CPMനകത്ത് വിഭാഗീയത വീണ്ടും ജില്ലാ ഘടകത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ചില CPM നേതാക്കൾ നമുക്ക് തരുന്ന വിവരം.